ഉത്രാടദിനത്തിൽ കണ്ണന് സമർപ്പിക്കാനുള്ള കാഴ്ചകുലകൾ ഇക്കുറിയും ചൂണ്ടലിൽ നിന്ന്. വർഷങ്ങളായി തുടരുന്ന പതിവ് തെറ്റാതെ ഇക്കുറിയും ചൂണ്ടലിൽ നിന്നും കാഴ്ചകുലകളുമായി മടങ്ങിയത് നിരവധി പേർ. ഉത്രാടദിനത്തിൽ കണ്ണന് കാഴ്ചകുലകൾ സമർപ്പിക്കുന്നതിന് സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്താറുള്ളത്. ഇതിൽ വലിയൊരു ശതമാനം കാഴ്ചകുലകളും ചൂണ്ടൽ PMK ഫ്രൂട്ട്സിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും വൻ വ്യവസായികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെയെത്തി സ്വർണ്ണ നിറമാർന്ന ചെങ്ങാലിക്കോടൻ കുലകൾ വാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വർഷങ്ങളായി തുടരുകയാണ്. ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്ന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരൻ കാഴ്ചകുലകൾ സ്ഥിരമായി കൊണ്ടുപോയിരുന്നത് ഇവിടെ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം മക്കളായ മുരളീധരനും പത്മജയും ഇവിടെ നിന്ന് കുലകൾ കൊണ്ടുപോകുന്നതും പതിവാണ്. ഇക്കുറി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള VVIP കൾക്ക് സമർപ്പിക്കാനുള്ള കുലകളും അഷ്റഫിന്റെ കടയിൽ നിന്നാണ് കൊണ്ടുപോയത്. സ്ഥാപന ഉടമയായ അഷ്റഫിന്റെ പിതാവ് തുടങ്ങിയതാണ് നേന്ത്രകുല കച്ചവടം. ലക്ഷണമൊത്ത കായകൾ തിങ്ങിയ സ്വർണവർണ്ണമുള്ള ചെങ്ങാലിക്കോടൻ കുലകൾ തേടി വിദേശ മലയാളികൾ വരെ ഇവിടെ എത്താറുണ്ട്. ഇക്കുറി ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ കായയ്ക്ക് വലിയ മുഴുപ്പില്ലെന്ന് അഷ്റഫ് പറഞ്ഞു. കായ കുറവാണെങ്കിലും വലിയ വിലയാണ് കുലകൾക്ക് വരുന്നതെന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു. കായക്കൊല്ലം മഴയില്ലാത്തതിന്റെ പേരിൽ നമ്മൾ വിചാരിച്ച ഒരു ഷാർലി തോട്ടങ്ങൾ വന്നില്ല. കായ അത്ര ഒരു കരച്ചന്തത്തിലും മറ്റേലും അത്ര നന്നായി വന്നില്ല. കായ കണ്ടായിരുന്നു ഇഷ്ടംമാര്, പക്ഷേ കാഴ്ചകുലകളിൽ മഴയുടെ ഒരു കുറവ്, കർക്കടത്തിൽ മഴ തന്നെ പെയ്തിട്ടില്ല, ആ ഒരു കുറവ് നന്നായി ഉണ്ടായി. കായ പിന്നെ വെയിറ്റ് ഇല്ല, വിലയിലൊന്നും കുറവുണ്ടായിട്ടില്ല. വില എവറേജ് കഴിഞ്ഞ കൊല്ലത്തെ മാതിരിയൊക്കെ എൻ്റെ ഒരു വിധം റേറ്റ് നിന്നുണ്ട്. പിന്നെ ആവശ്യക്കാര് പറഞ്ഞ മാതിരി കഴിഞ്ഞ കൊല്ലത്തായിരിക്കും കൂടുതലെന്നേന്. മികച്ച കുലകൾ തിരഞ്ഞെടുത്ത് വിൽപ്പന നടത്തുന്നതാണ് കാഴ്ചകുലയുടെ കാര്യത്തിൽ ചൂണ്ടലിന്റെ പെരുമ ഇന്നും തുടരുന്നതിനുള്ള കാരണം. CCTV News, KCN.